ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റോഡ് ജിയോമെട്രിക്സ് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ കുറെ ടേംസ്, അതായത് നമ്മുടെ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്തൊക്കെയാണ്, റോഡിന്റെ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അതായത് നാല് ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സബ് ഗ്രേഡ്, സബ് ബേസ്, ബേസ്, വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ സർഫസ് കോഴ്സ്, അതിന്റെ ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ. അതിനുശേഷം നമ്മൾ റോഡിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന്, ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന്, അതായത് എന്താണ് കാരിയേജ് വേ, വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു പോർഷനെയാണ് നമ്മൾ കാരിയേജ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാരിയേജ് വേന്റെ IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂസ് എത്രയൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം എന്താണ് ഷോൾഡർ എന്ന് നോക്കി. അതായത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം, അപ്പൊ എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടായി, ബ്രേക്ക് ഡൗൺ ഉണ്ടായി, അങ്ങനത്തെ സിറ്റുവേഷനിൽ വാഹനത്തെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് പുറകിലെ വരുന്ന മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗം, അതാണ് അതിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ 2.5 meter ആണെന്നൊക്കെ നമ്മൾ നോക്കി. പിന്നെ ട്രാഫിക് സെപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ മീഡിയൻസ്, അതായത് നമ്മുടെ രണ്ട് ഡയറക്ഷനിൽ പോകുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റർ അല്ലെ, അത് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ആ കാരേജ് വേയും ഷോൾഡറും ഒപ്പം ട്രാഫിക് സെപ്പറേറ്ററും കൂടി ആ ലെങ്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ വിഡ്ത്തിനെയാണ് നമ്മൾ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NHMSHലൊക്കെ റോളിംഗ് ടെറൈനിലും സ്റ്റീപ്പ് ടെറൈനിലൊക്കെ ഈ ഫോർമേഷൻ വിഡ്ത്ത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ടേബിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് കെയിംബർ, കെയിംബർ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ കെയിംബർ എന്ന് പറഞ്ഞത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് കെയിംബർ എന്തൊക്കെയാണ്, ഓരോ ടൈപ്പ് റോഡിലും കെയിംബറിന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കി. ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയാന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്തൊക്കെയാ നമ്മൾ നോക്കിയത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അതിനുശേഷം റോഡ് മാർജിൻ എന്താണെന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ ഫോർമേഷൻ വിട്ട് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് വേ എന്താണ് നമുക്കറിയാം, അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് വിട്ത്ത്, അതായത് റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന ടോട്ടൽ ലാൻഡിനെയാണ് നമ്മൾ പെർമനന്റ് ലാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ വിട്ത്തിനെയാണ് നമ്മൾ പെർമനന്റ് ലാൻഡ് വിട്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഫോർമേഷൻ വിട്ത്ത് പ്ലസ് രണ്ട് സൈഡിലും റോഡ് മാർജിൻ ചേർന്നതാണ് എന്ത്, റൈറ്റ് ഓഫ് വേ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് വിട്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമേഷൻ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലേക്കും കിടക്കുന്ന ഭാഗങ്ങളിലെ, അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഗാർഡ് റെയിൽ കൊടുക്കുന്നുണ്ട്, ഫുട് പാത്ത് ഉണ്ടാവും, ഡ്രൈവ് വേ ഉണ്ടായിരിക്കും, സൈക്കിൾ ട്രാക്ക് ഉണ്ടായിരിക്കും, പാർക്കിംഗ് ലെയിൻസ്, എംബാക്ക്മെന്റ് സ്ലോപ്സ്, അങ്ങനെ കാണുന്ന എല്ലാറ്റിനും കൂടെ ചേർത്ത് പറയുന്നതാണ് റോഡ് മാർജിൻസ്. ഓക്കെ, റോഡ് മാർജിൻസ്. അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോ ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മള് എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ കർവിലും മറ്റുമൊക്കെ ഒരു നൈറ്റ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ കർവിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മള് ഗാർഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് ഓൺ ഹൊറിസോണ്ടൽ കർവ് സോ ആസ് ടു പ്രൊവൈഡ് എ ബെറ്റർ നൈറ്റ് വിസിബിലിറ്റി ഓഫ് കർവ് അണ്ടർ ദ ഹെഡ്ലൈറ്റ് ഓഫ് ദി കർവ്. അപ്പൊ കർവില് നല്ല നൈറ്റ് പോർഷൻ, നൈറ്റിലൊക്കെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഷോൾഡർ വെൻ ദ റോഡ് ഈസ് കൺസ്ട്രക്ടഡ് ഓൺ എ ഹിൽ എക്സിഡ്സ് 3 meter. നമ്മൾ ഷോൾഡറിന്റെ എഡ്ജിലായിട്ടാണ് ഗാർഡ് റെയിൽസ് പ്രൊവൈഡ്. ഇത് കോമൺലി നിങ്ങൾ കാണുന്ന സംഭവം തന്നെയാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫുട് പാത്ത്. ഫുട് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്, നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. കാരേജ് വേ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഫുട് പാത്ത് ആണ് നമുക്ക് വേണ്ടി, നമുക്ക് പെഡസ്ട്രിയൻസിന് നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പെഡസ്ട്രിയൻസും വാഹനവും തമ്മിലൊരു ആക്സിഡന്റ്, അതായത് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫുട് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം നമ്മൾ IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം വിഡ്ത് എന്ന് പറയുന്നത് 1.5 meter ആണ്. 1.5 meter. ദെൻ ഡ്രൈവ് വേ. ഡ്രൈവ് വേ എന്താന്ന് വെച്ചാല് നമ്മള് ഹൈവേയോട് ചേർന്ന് ഫ്യൂവൽ സ്റ്റേഷനിലേക്കും സർവീസ് സ്റ്റേഷനിലേക്കും ഒക്കെ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാല്
ഇപ്പൊ ഇതാണ് നമ്മുടെ ഹൈവേ എന്ന് വിചാരിക്കുക. നമ്മുടെ ഹൈവേ ഇതാണ്, ഈ ഡയറക്ഷനിൽ മൂവ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്യൂവൽ സ്റ്റേഷനോ സർവീസ് സ്റ്റേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മളൊരു റോഡ് പ്രൊവൈഡ് ചെയ്യില്ലേ. ഈ ഒരു പാത്തിനെയാണ് നമ്മൾ ഡ്രൈവ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡ്രൈവ് ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് അവേ ഫ്രം ദി ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷനിൽ ഒന്നും വെക്കരുത്, ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം. അതായത് ട്രാഫിക് കൺജഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഡ്രൈവ് വേ എന്ന് മനസ്സിലായല്ലോ. ഇറ്റ് കണക്ട് ദ ഹൈവേ വിത്ത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈക്ക് ഫ്യൂവൽ സ്റ്റേഷൻ, സർവീസ് സ്റ്റേഷൻസ് എക്സെട്ര. ഒരു ഹൈവേയിൽ നിന്ന് ഇതുപോലുള്ള ഫ്യൂവൽ സ്റ്റേഷനിലേക്കും സർവീസ് സ്റ്റേഷനിലേക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഡ്രൈവ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൈക്കിൾ ട്രാക്ക്, സൈക്കിൾ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 മീറ്റർ ആണ്. ഇതിലൊന്നും കാര്യമായിട്ടൊന്നും നോക്കാനല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സൈക്കിൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ മിനിമം 2 മീറ്റർ എങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ പാർക്കിംഗ് ലൈൻസ്, നമ്മൾ അഡീഷണൽ ആയിട്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും പാർക്കിംഗ് ലൈൻസും കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ എംബാക്ക്മെന്റ് സ്ലോപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഹൈവേ മാർജിൻസിൽ തന്നെ ആ ലിസ്റ്റിനകത്ത് എംബാക്ക്മെന്റ് സ്ലോപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വരുന്നതാണ് ബോറോ പിറ്റും സ്പോയിൽ ബാങ്കും. ബോറോ പിറ്റും സ്പോയിൽ ബാങ്കും എന്താന്ന് വെച്ചാല്, ഇപ്പോ നമുക്ക് ബോറോ പിറ്റ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എർത്ത് വർക്കോ എന്തെങ്കിലും അല്ല സോറി എന്തെങ്കിലും എംബാഗ്മെന്റ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മണ്ണ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടുന്നെങ്കിലും കട്ടിങ്ങോ ഫില്ലിങ്ങോ ഒക്കെ ചെയ്യും. നമ്മളിപ്പോ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കട്ടിങ്ങും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫില്ലിങ്ങും ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കൂടുതൽ ഹൈറ്റ് ഉള്ള ഭാഗത്ത് ചിലപ്പോൾ കുറച്ച് മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ ചിലപ്പോൾ താഴ്ന്ന ഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരേ ലെവലിലേക്ക് ഒരു ഗ്രേഡിയന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ അവിടെ കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ബാങ്ക് അതായത് ഫില്ലിങ് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്തെടുക്കുന്ന മണ്ണ് സഫിഷ്യന്റ് അല്ല എന്ന് വിചാരിക്കും, തികഞ്ഞില്ല, മണ്ണ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുഴികൾ ഉണ്ടാക്കും, ചെറിയ ചെറിയ പിറ്റ്സ്. ആ പിറ്റ്സിനെയാണ് നമ്മൾ ബോറോ പിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എംബാക്ക്മെന്റ്സ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന സോയില് സഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ പിറ്റ്സ് ഡഗ് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ എർത്ത് കിട്ടുന്നതിന് കൂടുതൽ മണ്ണ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചെടുക്കും. അതിനെയാണ് നമ്മൾ ബോറോ പിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോയിൽ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എക്സ്കവേഷനോ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാണ്ടിറ്റി എർത്ത് മണ്ണ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി മണ്ണ് വന്നു, അപ്പൊ അങ്ങനത്തെ മണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സൈഡിൽ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യും. സ്പോയിൽ ബാങ്ക് ഇതിനെയാണ് നമ്മൾ സ്പോയിൽ ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് സ്പോയിൽ ബാങ്ക്. അപ്പോൾ മണ്ണ് എടുക്കുന്നതിന് വേണ്ടി കുഴിക്കുന്നതിനെയാണ് നമ്മൾ ബോറോ പിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബോറോ പിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അങ്ങനെ കുഴിച്ചെടുത്ത മണ്ണ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രൗണ്ടില് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഇതിനെ സ്പോയിൽ ബാങ്ക് എന്നും ഇതിനെ ബോറോ പിറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ, ബോറോ പിറ്റും സ്പോയിൽ ബാങ്കും. അപ്പൊ കുഴിച്ചെടുക്കുന്ന മണ്ണ് കിട്ടുന്നതിന് വേണ്ടി കുഴിക്കുന്ന കുഴിയെ പറയുന്ന പേരാണ് ബോറോ പിറ്റ്. എക്സ്ട്രാ വന്ന മണ്ണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സ്പോയിൽ ബാങ്കിന്റെ രൂപത്തിൽ. ദെൻ നമ്മൾ നോക്കുന്നത് എന്താണ്, ബേം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വരും അല്ലെ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ നമ്മൾ ചില പോഷങ്ങളിൽ ഇതുപോലെ സ്പോയിൽ ബാങ്ക് സോറി ബോറോ പിറ്റ്സ് കട്ട് ചെയ്യും. ഇത് ബോറോ പിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ എക്സസീവായിട്ടുള്ള വന്ന് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു സെക്ഷൻ വന്നെന്ന് വിചാരിക്കുക. അതായത് ഇത് സ്പോയിൽ ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിങ്ങും ഒരു ഫില്ലിങ്ങും തമ്മിൽ ഒരു ഗ്യാപ്പ് കൊടുക്കണം നമ്മൾ ഫോർ ദ സ്റ്റെബിലിറ്റി. നമ്മൾ ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നാരോ സ്ട്രിപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഹൊറിസോണ്ടൽ ആയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ വെറുതെ ഇടും, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെ ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ബേം. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ബേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു കട്ടിങ്ങും ഒരു ഫില്ലിങ്ങിനും ഇടയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ നാരോ പോർഷന് പറയുന്ന പേരാണ് ബേം.
The distance between road toe and inner edge of borrow pit is called berm. It prevents the erosion of embankment of soil. അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ ഇറോഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ നാരോ സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ബേം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റോഡ് മാർജിനകത്ത് വരുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇത് നമുക്ക് ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഫിഗർ വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഇതൊരു എംബാക്ക്മെന്റിലുള്ള റോഡിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. റോഡ് ഇൻ എംബാക്ക്മെന്റ്, അതായത് ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അപ്പോൾ ഇതാണ്. ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് നമ്മൾ റോഡ് പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എംബാക്ക്മെന്റ് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കാരേജ് വേ. കാരേജ് വേ ക്ലിയർ ആണല്ലോ, ഈ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണ് കാരേജ് വേ. അപ്പൊ കാരേജ് വേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, പകരം ഒരു സ്ലോപ്പിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ സ്ലോപ്പിന് നമ്മൾ പറയുന്ന പേരാണ് കെയിംബർ. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ട്രാഫിക് സെപ്പറേറ്റേഴ്സ് കൊടുക്കാം അല്ലെ. ഇവിടെ ഇപ്പൊ ട്രാഫിക് സെപ്പറേറ്റർ കാണിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സൈഡിലും ഈ കാരേജ് വേയുടെ രണ്ട് സൈഡിലും ഷോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ ഷോൾഡർ. അപ്പൊ ഈ ഷോൾഡർ എന്തിനായിരുന്നു? നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷോൾഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റോഡ്വേ വിടുത്ത് ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? ഇത് എവിടെ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കാരേജ് വേയും രണ്ട് സൈഡിലെയും ഷോൾഡർ ചേർന്നതിനെയാണ് നമ്മൾ റോഡ്വേ വിടുത്ത് അല്ലെങ്കിൽ ഫോർമേഷൻ വിടുത്ത് എന്ന് പറയുന്നത്. ഇനി ട്രാഫിക് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഇതിനകത്ത് ട്രാഫിക് സെപ്പറേറ്ററും പെടും. ഇനി ട്രാഫിക് ഫോർമേഷൻ വിടുത്ത് കഴിഞ്ഞിട്ട് റോഡിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ബാക്കിയുള്ള എല്ലാറ്റിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് റോഡ് മാർജിൻ. രണ്ട് സൈഡിലും റോഡ് മാർജിൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ റോഡ് മാർജിനകത്താണ് എന്തൊക്കെ വരുന്നത്? ബേം, സൈഡ് സ്ലോപ്പ്, സൈഡ് ഡ്രെയിൻ, ഫുട്പാത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഈ റോഡ് മാർജിനകത്താ വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ റോഡ് മാർജിൻ പ്ലസ് ഫോർമേഷൻ വിഡ്ത്ത് പ്ലസ് റോഡ് മാർജിൻ ചേർന്നതാണ് എന്ത്? റോഡ് ലാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഈ ഒരു ഫിഗർ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. ഇത് റോഡ് ഇൻ എംബാക്ക്മെന്റ്, എംബാക്ക്മെന്റിൽ പണിയുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് നമ്മളിവിടെ റോഡ് പണിയുന്നത്. ഇനി നെക്സ്റ്റ് കേസിൽ നോക്കിക്കോളൂ, നമ്മൾ ഗ്രൗണ്ട് ലെവലിന്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയാണ് നമ്മൾ റോഡ് പണിയുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ റോഡ് ഇൻ കട്ടിംഗ് എന്ന് പറയുന്നത്. റോഡ് ഇൻ കട്ടിംഗ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് കാരേജ് വേ, രണ്ട് സൈഡിലും ഷോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോൾഡർ രണ്ട് സൈഡിലെയും ഷോൾഡർ പ്ലസ് കാരേജ് വേ ചേർന്നതാണ് ഫോർമേഷൻ വിഡ്ത്ത്. അതിനുശേഷമുള്ളതെല്ലാം റോഡ് മാർജിൻ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കട്ടിങ്ങിലാണെന്നാണ് വ്യത്യാസമുള്ളത്. അപ്പൊ കട്ടിങ്ങിലുള്ള ഫിഗറും വരയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കട്ടിങ്ങിന്റെ ഫിഗർ വരയ്ക്കാനും കട്ടിങ്ങിലായാലും എംബാക്ക്മെന്റിലായാലും അവിടെ റോഡ് എങ്ങനെയാണ് എന്നുള്ള അതിന്റെ ക്രോസ് സെക്ഷണൽ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡിന്റെ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രേഡിയന്റ് എന്താണെന്നാണ്. ഗ്രേഡിയന്റ് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ റോഡിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് ഈ ടോപ്പ് മോസ്റ്റ് പോർഷനെ നമ്മൾ ക്രൗൺ എന്നാണ് പറയുക. ടോപ്പ് മോസ്റ്റ് പോർഷനെ ക്രൗൺ എന്ന് പറയും. അതുപോലെ നമ്മൾ ഇങ്ങനെ ക്രോസ് സെക്ഷണൽ വ്യൂ എങ്ങനെയാണെന്ന് മനസ്സിലായാലോ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് റോഡാണ്. ഓക്കെ, സ്ട്രെയിറ്റ് റോഡാണ്. അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്നാ പറഞ്ഞത്? ഈ സ്ലോപ്പിന്റെ പേരെന്താണ്? കെയിംബർ എന്നായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് കെയിംബർ എന്നാണ് നമ്മൾ പറഞ്ഞത്. കെയിംബർ എന്തിനാണെന്നാ പറഞ്ഞത്? അതായത് ഇവിടെ നമ്മൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കും ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെയിംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്. കെയിംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പിനെ പറയുന്ന പേരാണ് കെയിംബർ. ഓക്കെ, ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രേഡിയന്റും ഒരു സ്ലോപ്പാണ്.
പക്ഷെ ഗ്രേഡിയന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സ്ലോപ്പ് വിച്ച് പ്രൊവൈഡഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് ദി റോഡ്. അതായത് കെയിംബർ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയന്റ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇനിയൊരു കയറ്റമാണ് അല്ലെങ്കിൽ ഇനിയൊരു ഇറക്കമാണ് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ, ആ കയറ്റത്തിനെയും ഇറക്കത്തിനെയും സൂചിപ്പിക്കുന്നതാണ് ഗ്രേഡിയന്റ്. നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് അത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ വാഹനം മൂവ് ചെയ്തൊരു കയറ്റമാണ്, പിന്നെ ഒരു ഇറക്കം, പിന്നെ ഒരു കയറ്റം, പിന്നെ ഒരു ഇറക്കം, പിന്നെ ഒരു കയറ്റം, അങ്ങനെയല്ലേ? ആ കയറ്റത്തിനെയും ഇറക്കത്തിനെയും നമ്മൾ ടെക്നിക്കലി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ ഓഫ് റോഡ് ലെവൽ അലോങ് ഇറ്റ്സ് ലെങ്ത്. അതായത് സ്ലോപ്പ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പ് ആണ് ഗ്രേഡിയന്റ്. അതേസമയം ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള സ്ലോപ്പിനെയാണ് നമ്മൾ കെയിംബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രേഡിയന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റേഷ്യോയിലാണ്. നമ്മൾ കെയിംബർ പറഞ്ഞതുപോലെ തന്നെ വൺ ഇൻ എന്നുള്ള റേഷ്യോയില്, അതായത് അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ, എൻ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് ഗ്രേഡിയന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഗ്രേഡിയൻസ് ഉണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഗ്രേഡിയൻസ്. ഫസ്റ്റ് വൺ, റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, ആവറേജ് ഗ്രേഡിയൻറ്റ്, ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻറ്റ് ആൻഡ് മിനിമം ഗ്രേഡിയൻറ്റ്. ഇത്രയും ഗ്രേഡിയൻറ്റ്. അപ്പൊ ഇതിലെ എല്ലാം അറിയുന്നില്ലെങ്കിലും ഈ 1, 2, 3, 6, അതായത് റൂളിംഗ്, ലിമിറ്റിംഗ്, എക്സെപ്ഷണൽ ആൻഡ് മിനിമം ഗ്രേഡിയൻറ്റ്, അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം. റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്താന്ന് വെച്ചാല് നമ്മളൊരു റോഡ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് റൂളിംഗ് ഗ്രേഡിയൻറ്റിലായിരിക്കും. നമ്മളൊരു റോഡ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡോപ്റ്റ് ചെയ്യാവുന്ന, അതായത് നല്ല ഗ്രേഡിയൻ, ഏറ്റവും നല്ല ഗ്രേഡിയൻ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രേഡി, അതായത് ഈ ഒരു കയറ്റം ഇറക്കം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ കൺസംപ്ഷൻ ഒന്നും ഒരുപാടില്ലാതെ നല്ല രീതിയിൽ വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്ന ഗ്രേഡിയൻ്റാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അപ്പൊ നമ്മളുടെ അടുത്തെല്ലാം ഒരു റോഡ് ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നത് റൂളിംഗ് ഗ്രേഡിയൻറ്റിലായിരിക്കണം. റൂളിംഗ് ഗ്രേഡിയൻറ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യാവുന്നത്. ഓക്കെ, യൂഷ്വലി അഡോപ്റ്റഡ് ബൈ മേക്കിംഗ് ദ അലൈൻമെന്റ് ഓഫ് എ റോഡ്. യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയൻ്റാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ ഡിസൈൻ ഗ്രേഡിയൻ്റ് എന്നും കൂടെ നമ്മൾ പറയും. ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ വെഹിക്കിൾസ് ക്യാൻ ഓവർകം ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് അൺഎക്കണോമിക്കൽ ഫ്യൂവൽ കൺസംപ്ഷൻ. നമുക്ക് ഒരുപാട് ദൂരം അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള ഫ്യൂവൽ കൺസംപ്ഷൻ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട്, സ്മൂത്ത് ആയിട്ട് ഒരു വാഹനത്തിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയൻ്റ് ആണ് റോളിംഗ് ഗ്രേഡിയൻറ്റ്. ഫോർ സെലക്ഷൻ ഓഫ് റോളിംഗ് ഗ്രേഡിയൻറ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് ടൈപ്പ് ഓഫ് ടെറൈൻ, ലെങ്ത് ഓഫ് ഗ്രേഡ്, സ്പീഡ്, പുള്ളിംഗ് പവർ ഓഫ് വെഹിക്കിൾ എക്സെട്ര ആർ കൺസിഡേർഡ്. റോളിംഗ് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നതിൽ നമ്മളുടെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ടൈപ്പ് ഓഫ് ടെറൈൻ, ലെങ്ത് ഓഫ് റോഡ്, സ്പീഡ്, പുള്ളിംഗ് പവർ ഓഫ് വെഹിക്കിൾ, ഇതെല്ലാം റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഏറ്റവും നല്ല ഗ്രേഡിയൻ്റ് ഏതാണ്, അല്ലെങ്കിൽ യൂഷ്വലി ജനറലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അതായത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് നമുക്ക് വാഹനത്തെ വിത്തൗട്ട് അൺഎക്കണോമിക്കൽ ഫ്യൂവൽ കൺസംപ്ഷനിലോട് കൂടി മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയൻ്റ് ഏതാ, അതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ഇനി അടുത്ത ഗ്രേഡിയൻ്റ് ഏതായിരുന്നു, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് അല്ലേ. അതായത് അത് റൂളിംഗ് ഗ്രേഡിയൻറ്റിനേക്കാളും കുറച്ചുകൂടി സ്റ്റീപ്പറാണ്, കുറച്ചുകൂടി സ്ലോപ്പ് കൂടും. അപ്പൊ റൂളിംഗ് ഗ്രേഡിയൻ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് കുറച്ചുകൂടി സ്ലോപ്പ് കൂടുതലാണ്. അതായത് ഇപ്പൊ ഹില്ലി റോഡിലൊക്കെയാണെന്ന് വിചാരിക്കുക, ഹിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഭയങ്കര ഹില്ലി ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ റൂളിംഗ് ഗ്രേഡിയൻറ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കട്ടിങ്ങും ഫില്ലിങ്ങും ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ അൺഎക്കണോമിക്കലായി മാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയില് റൂളിംഗ് ഗ്രേഡിയൻറ്റിനേക്കാളും കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്.
ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. ആ ലിമിറ്റിംഗ് ഗ്രേഡിയന്റിനെ പറയുന്ന മറ്റു പേരുകളാണ് മാക്സിമം ഗ്രേഡിയന്റും മൊമെന്റം ഗ്രേഡിയന്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടോപ്പോഗ്രഫി, കോസ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. അപ്പോൾ ഒരുപാട് എർത്ത് വർക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഎക്കണോമിക്കലാണ്. സോ അതിനേക്കാൾ നല്ലത് എന്താണ്, റൂളിംഗ് ഗ്രേഡിയന്റിനേക്കാളും കുറച്ചുകൂടെ സ്റ്റീപ്പറായിട്ട് നമ്മൾ ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗ്രേഡിയന്റ് ആണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. അപ്പൊ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്, ഉണ്ടാവും സ്വാഭാവികം. കാരണം റൂളിംഗ് ഗ്രേഡിയന്റ് ആണ് ഏറ്റവും നല്ല ഗ്രേഡിയന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെരി ഇൻകൺവീനിയന്റ് ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനും പെഡസ്ട്രിയൻസിനും ഇൻകൺവീനിയന്റ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ടൊന്നും ഈ റോഡ് വഴി, ലിമിറ്റിംഗ് ഗ്രേഡിയന്റിൽ ഉണ്ടാക്കിയ റോഡ് വഴി പോകാനായിട്ട് പറ്റില്ല. ലോഡ് കാരിയിങ് കപ്പാസിറ്റി ഓഫ് വെഹിക്കിൾസ് വിൽ ബി റെഡ്യൂസ്ഡ്. ഒരുപാട് വെയിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. റോഡ് സർഫസ് വിൽ വിയർ ഔട്ട് ക്വിക്ലി ഡ്യൂ ടു ഹൈ വെലോസിറ്റി ഓഫ് സർഫസ് വാട്ടർ. അപ്പോൾ ഈ ഒരു ഇത്തരം സ്ലോപ്പിലേക്ക് ഞാൻ വരുന്നെങ്കിൽ നല്ല വെലോസിറ്റിയിലായിരിക്കും റെയിൻ വാട്ടർ മൂവ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിയർ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിയർ ആൻഡ് ടിയർ ഓഫ് വെഹിക്കിൾസ് വിൽ ഇൻക്രീസസ് ഡ്യൂ ടു ബ്രേക്കിംഗ് ആക്ഷൻ. അപ്പൊ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഒരുപാട് ബ്രേക്ക് ചെയ്യുന്നത് കാരണം വിയർ ആൻഡ് ടിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് റൂളിംഗ് ഗ്രേഡിയന്റ്, അതിനേക്കാൾ സ്റ്റീപ്പർ ആയിട്ടുള്ളതാണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സെപ്ഷണൽ ഗ്രേഡിയൻസ്. എക്സെപ്ഷണൽ ഗ്രേഡിയൻസ് ആർ വെരി സ്റ്റീപ്പർ ഗ്രേഡിയൻസ്. അതായത് ലിമിറ്റിംഗ് ഗ്രേഡിയൻസിനേക്കാളും സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രേഡിയൻസ് ആണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻസ്. നമുക്ക് ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ്, അതായത് അവിടെ റൂളിംഗ് ഗ്രേഡിയന്റും പറ്റില്ല, അത്രയും പറ്റില്ല ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് റൂളിംഗ് ഗ്രേഡിയന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ഇങ്ങനെയാണ് അല്ലെ, ഒന്നുകൂടെ സ്റ്റീപ്പർ ആണ്. അതിനേക്കാൾ സ്റ്റീപ്പർ ആയിരിക്കും എന്ത്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്. അതായത് ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷേ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു കണ്ടീഷൻ IRC വെച്ചിട്ടുണ്ട്. എന്താണ്, ദേ ഷുഡ് ബി ലിമിറ്റഡ് ഫോർ ഷോർട്ട് സ്ട്രെച്ചസ് നോട്ട് എക്സീഡിങ് അബൌട്ട് 100 meters ഇൻ എ സ്ട്രെച്ച് ഓഫ് 1.6 kilometers. അതായത് നമ്മൾ 1.6 kilometers സ്ട്രെച്ച് ഓഫ് റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 100 meters മാത്രമേ നമ്മൾ ഇത്രയും സ്ലോപ്പില് റോഡ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1.6 kilometers സ്ട്രെച്ചില് നമ്മൾ റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിനകത്ത് 100 meters മാത്രമേ നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത്രയും സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രേഡിയന്റ് ആണ്, അത് ത്രൂ ഔട്ട് കൊടുക്കാനായിട്ട് പാടില്ല. 100 meters വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കണ്ടീഷൻ ഇതാണ്, 100 meters ഇൻ എ സ്ട്രെച്ച് ഓഫ് 1.6 kilometers. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ 3 gradients. ദെൻ നമ്മൾ ഈ 3 gradients ഓരോ ടെറൈനിലും എത്ര വാല്യൂ വെച്ച് കൊടുക്കണമെന്ന് IRC റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് IRC റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. IRC എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. ഏതായിരുന്നു ഇയർ? 1934. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ, ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഓർഡറിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ആദ്യം അതിനു മുൻപ് ടെറൈൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ ടെറൈൻ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? പ്ലെയിൻ ടെറൈൻ, റോളിംഗ് ടെറൈൻ, മൗണ്ടേനിയസ് ടെറൈൻ ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ. ഓക്കെ, അതായത് നമ്മുടെ നാച്ചുറലി നമ്മുടെ എർത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിന് ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. ആ സ്ലോപ്പ് 0 to 10% ആണെന്നുണ്ടെങ്കിൽ അതിനെ, അത് ആ ടെറൈനെ പറയുന്ന പേരാണ് പ്ലെയിൻ ടെറൈൻ. ഇനി 10 to 25 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റോളിംഗ് ടെറൈൻ. ദെൻ 25 to 60 ആണെന്നുണ്ടെങ്കിൽ മൗണ്ടേനിയസ് ടെറൈൻ. ദെൻ ഗ്രേറ്റർ ദാൻ 60 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റീപ്പ് ടെറൈൻ. ഓക്കെ, ഈ ക്ലാസ് ഓഫ് ടെറൈനും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കണം. പ്ലെയിൻ, റോളിംഗ്, മൗണ്ടേനിയസ്, സ്റ്റീപ്പ്. 0 to 10, 10 to 25, 25 to 60, ഗ്രേറ്റർ ദാൻ 60. ഇനി നോക്കൂ, നമ്മൾ ടേബിൾ എങ്ങനെയാണ്. ടെറൈൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ.
Then mountainous and steep having, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. Mountainous and steep having elevation more than 3000 meter above mean sea level. Then രണ്ടാമത്തെ കൂടെ നോക്കുക, അപ്പോഴാണ് മനസ്സിലാവുക. Mountainous and steep having elevation up to 3000 meter. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം പ്ലെയിൻ ആൻഡ് ടെറൈൻ ആണ്, പിന്നെ മൗണ്ടാനിയസ് ആൻഡ് സ്റ്റീപ്പ് ആണ്, പക്ഷേ എലിവേഷൻ എത്രയാണ്? 3000 meter. മീൻ സീ ലെവലിൽ നിന്ന് 3000 meter കൂടുതലുള്ളതാണ് ഇവിടെ എടുക്കുന്നത്. മൂന്നാമത്തത് മൗണ്ടാനിയസ് ആൻഡ് സ്റ്റീപ്പ് തന്നെയാണ്, പക്ഷെ 3000 meter വരെയുള്ള എലിവേഷൻ ആണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. പ്ലെയിൻ ആൻഡ് റോളിംഗ്, മൗണ്ടാനിയസ് സ്റ്റീപ്പ് ഹാവിംഗ് എലിവേഷൻ മോർ ദാൻ 3000 meter, ദെൻ അപ് ടു 3000 meter. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രേഡിയന്റിന്റെ ഓർഡർ നമുക്കറിയാലോ. ആദ്യം റൂളിംഗ്, ദെൻ ലിമിറ്റിംഗ്, ദെൻ എക്സെപ്ഷണൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂസ് നോക്കിക്കോളൂ. 3.3, 5, 6.7. 3.3, 5, 6.7. പിന്നെ ഈ 5 ഇവിടെയാണ്, 6, 7. ദെൻ ഈ 6 ഇവിടെ എഴുതുക, 6, 7, 8. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ പ്ലെയിൻ ആൻഡ് റോളിംഗ്, മൗണ്ടാനിയസ് ആൻഡ് സ്റ്റീപ്പ് ഹാവിംഗ് എലിവേഷൻ മോർ ദാൻ 3000 meter അബവ് മീൻ സീ ലെവൽ, മൗണ്ടാനിയസ് ആൻഡ് സ്റ്റീപ്പ് ഹാവിംഗ് എലിവേഷൻ അപ് ടു 3000 meter അബവ് മീൻ സീ ലെവൽ, റോളിംഗ്, ലിമിറ്റിംഗ്, എക്സെപ്ഷണൽ. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എങ്ങനെ എഴുതണം? 3.3, 5, 6.7. പിന്നെ ഈ 5 ഇങ്ങോട്ട് എഴുതുക, 5, 6, 7. ദെൻ ഈ 6 ഇവിടെ എഴുതുക, 6, 7, 8. ഇത് പെർസെൻറ്റേജിലാണ്. ഇനി 1 in 30, ഈ 3.3-നെ 1 in 30, 1 in 20, 1 in 50, ആ രീതിയിൽ ഏതെങ്കിലും ഒരു വാല്യൂ എല്ലാം കൂടെ പഠിച്ചു വെക്കണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതാണ് നമ്മുടെ, ഇതിന്റെ അർത്ഥം എന്താണ്? റോളിംഗ് ഗ്രേഡിയന്റ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ 3.3% കൊടുക്കണം. ഈ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ആണെങ്കിൽ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ 5%. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിലെ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് 6.7. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ടേബിള് PSC പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനുള്ള സിമ്പിൾ ടേബിളാണ്. ഓക്കെ, ഈ ഒരു ഓർഡർ ഇതുപോലെ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ പഠിക്കാൻ ഈസിയാണ്. അപ്പൊ നമ്മൾ 3 ഗ്രേഡിയന്റ് ആണ് നോക്കിയത്, റോളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്. റോളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഗ്രേഡിയന്റ് ആണ്. ഈസി ആയിട്ടൊരു വാഹനത്തിന് കൂടുതൽ ദൂരം, ഒരുപാട് ദൂരം, ഒരുപാട് ഫ്യൂവൽ കൺസംപ്ഷൻ ഒന്നും ഇല്ലാതെ സുഖമായിട്ട്, ഒരുപാട് കയറ്റം, ഒരുപാട് ഇറക്കമൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഗ്രേഡിയന്റ് ആണ് റോളിംഗ് ഗ്രേഡിയന്റ്. പക്ഷെ എല്ലായിടത്തും നമുക്ക് റോളിംഗ് ഗ്രേഡിയന്റ് കൊടുക്കാൻ പറ്റില്ല. ചില ഹില്ലി ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോളിംഗ് ഗ്രേഡിയന്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എർത്ത് വർക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ എർത്ത് വർക്ക് എക്സ്കേഷൻ എക്കണോമിക്കൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റീപ്പറായിട്ട് റോഡ് പ്രൊവൈഡ് ചെയ്യും. ആ ഗ്രേഡിയന്റ് ആണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. ഇനി അതിനേക്കാൾ സ്റ്റീപ്പറായിട്ടുള്ള ഗ്രേഡിയന്റ് ആണ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 1.6 kilometer സ്ട്രെച്ച് റോഡിനകത്ത് 100 meter മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, റോളിംഗ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ അടുത്ത നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രേഡിയന്റ് ആണ് ആവറേജ് ഗ്രേഡിയന്റ്. ആവറേജ് ഗ്രേഡിയന്റ് ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ ഒരു ഇക്വേഷൻ, അതായത് ടോട്ടൽ റൈസ് ഓർ ഫോൾ ബിറ്റ്വീൻ എനി 2 point ഡിവൈഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 point. അതായത് ഇത് എയും ബിയും ആണെന്നുണ്ടെങ്കിൽ ഈ ആവറേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇത് എക്സും ഇത് വൈയും ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് x/y. ആവറേജ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റൈസ് ഓർ ഫോൾ ബിറ്റ്വീൻ എനി 2 point. അതായത് ഇത് എയും ബിയും തമ്മിലുള്ള ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഡിവൈഡ് ബൈ ഹൊറിസോണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻ 2 point. ഹൊറിസോണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ, x/y ആണ് ആവറേജ് ഗ്രേഡിയന്റ്. ദെൻ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്താന്ന് വെച്ചാൽ ദ ഗ്രേഡിയന്റ് ഓൺ വിച്ച് എ മോട്ടോർ വെഹിക്കിൾ മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് വിത്തൗട്ട് എനി അപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക് പവർ ഓർ ബ്രേക്ക്. അതായത് ഒരു വലിയൊരു ഇറക്കിറങ്ങി വരുന്ന ഒരു വാഹനമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ വാഹനത്തിന് നമ്മൾ വലിയ ഒരു വാഹനമാണെന്നെങ്കിൽ ആ വാഹനത്തിന്
കോൺസ്റ്റന്റ് സ്പീഡില് ബ്രേക്ക് ഒന്നും അപ്ലൈ ചെയ്യാതെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയന്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം വിത്തൗട്ട് എനി അപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക്. ആ ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയന്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഒന്നും അപ്ലൈ ചെയ്യാതെ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആവറേജ് ഗ്രേഡിയന്റ് എന്നാണെന്ന് നോക്കി, ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്നാണെന്ന് നോക്കി. ഇനി ലാസ്റ്റ് ഗ്രേഡിയന്റ് ആണ് മിനിമം ഗ്രേഡിയന്റ്. അതായത് നമ്മൾ ഒരു റോഡിന് മിനിമം ഒരു ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യണം, ആ ഗ്രേഡിയന്റ് ആണ് മിനിമം ഗ്രേഡിയന്റ്. അത് എന്തിനായിരിക്കും, എന്തിനായിരിക്കും നമ്മൾ മിനിമം ഒരു ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഫോർ ഡ്രെയിനേജ് പർപ്പസ്. ഡ്രെയിനേജിന് വേണ്ടിയിട്ട്, ഡ്രെയിനേജ് പർപ്പസിന് നമ്മൾ ഒരു ഗ്രേഡിയന്റ് ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? കേയിംബർ ആയിരുന്നു അല്ലെ. പക്ഷെ കേയിംബർ ഏത് രീതിയിലുള്ള ഡ്രെയിനേജ് ആണ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ റോഡ് എങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ഡ്രെയിനേജ് ആണ് കേയിംബർ നോക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ റോഡ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ഡ്രെയിനേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മിനിമം നമ്മളൊരു ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൺലി അറ്റ് ലൊക്കേഷൻസ് വെയർ സർഫസ് ഡ്രെയിനേജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സർഫസ് ഡ്രെയിനേജ് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ കേംബർ വിൽ ടേക്ക് കെയർ ഓഫ് ലാറ്ററൽ ഡ്രെയിനേജ്. കേംബർ ലാറ്ററൽ ഡ്രെയിനേജിന്റെ കാര്യം കേംബർ നോക്കിക്കോളും, പക്ഷേ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലുള്ള ഡ്രെയിനേജ് കൊടുക്കുന്നത് മിനിമം ഗ്രേഡിയന്റ് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ 0.5% എങ്കിലും പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 1%. അതായത് ലൈനിങ് കഴിഞ്ഞ് സൈഡ് ഡ്രെയിൻസ് ആണെങ്കിൽ 0.5% എങ്കിലും മിനിമം ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യണം. ലൈനിങ് കഴിയാത്ത സൈഡ് ഡ്രെയിൻസ് ആണ് ഉള്ളത് എങ്കിൽ അതിന് 1% എങ്കിലും ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഗ്രേഡിയൻസിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ കേംബർ ക്രോസ് സെക്ഷൻ ക്രോസ് സ്ലോപ്പ് ആണ്, അതായത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് കേംബർ. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിലെ ഡയറക്ഷനില്ല, ഒരു കയറ്റം ഇറക്കം, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, അപ്പൊ 6 ടൈപ്സ് ഓഫ് ഗ്രേഡിയന്റ് നമ്മൾ പഠിച്ചു. റോളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, ആവറേജ് ഗ്രേഡിയന്റ്, ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് ആൻഡ് മിനിമം ഗ്രേഡിയന്റ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രേഡ് കോമ്പൻസേഷൻ എന്നുള്ള ടൈമാണ്. ഗ്രേഡ് കോമ്പൻസേഷൻ, അതായത് നമ്മുടെ ഗ്രേഡിയന്റ് 4%-ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രേഡിയന്റ് 4%-ലും കൂടുതലാകുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗ്രേഡിയന്റിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് അതിനൊന്ന് കുറച്ച് കൊണ്ടുവരണം, ആ ഗ്രേഡിയന്റിനെ കുറച്ച് കൊണ്ടുവരണം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുക, ആ ഒരു ഗ്രേഡിയന്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ 4% നമ്മൾ കൂടുതൽ ഗ്രേഡിയന്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രേഡിയന്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ഗ്രേഡിയന്റ് ഡ്യൂ ടു സം ഒബ്സ്ട്രക്ഷൻസ്. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാരണം നമ്മൾ ഗ്രേഡിയന്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേഡ് കോമ്പൻസേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 4% കൂടുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധിക്കുക, 4%-ലും കൂടുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് 30+R/R. 30+R/R, അതിൽ ആർ എന്ന് പറയുന്നത് നമ്മുടെ കർവിന്റെ റേഡിയസ് ആണ്, ഇൻ മീറ്റേഴ്സ്. ഇനി അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 75/R വരെ വരാൻ പാടുള്ളൂ. അപ്പൊ ഇക്വേഷൻ ഇതാണ്, 30+R/R.
പക്ഷെ ഇത് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ 75/6 കൂടെ ചെക്ക് ചെയ്യണം. ഈ 75/6 എന്ന് പറയുന്ന വാല്യൂ ഇതിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂ വേണം എടുക്കാനായിട്ട്. അതായത് മാക്സിമം ഇത്രമേ പ്രൊവൈഡ് ചെയ്യാവൂ. ഓക്കെ, അപ്പൊ രണ്ടും കണ്ടുപിടിച്ചിട്ട് അതിലെ ചെറിയ വാല്യൂ ഏതാണോ അത് വേണം ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്കൊരു എക്സാമ്പിളിലൂടെ ഞാനത് മനസ്സിലാക്കി തരാം. നോക്കുക, നമ്മുടെ റൂളിംഗ് ഗ്രേഡിയന്റ് 1:20 ആണ്. ഓക്കെ, 1:20. ദെൻ വാട്ട് ഈസ് ദ ഗ്രേഡ് കോമ്പൻസേഷൻ ആൻഡ് കോമ്പൻസേറ്റഡ് ഗ്രേഡിയന്റ് ഫോർ എ റേഡിയസ് ഓഫ് 120 meters? അതായത് നമ്മളുടെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 1:20 ആണ്. തന്നിട്ടുള്ള ഗ്രേഡിയന്റ് 1:20. അപ്പൊ അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 1/20 × 100, അതായത് 5% ഉണ്ട്. വിച്ച് ഈസ് മോർ ദാൻ 4%? 4%ന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ 30+R/R, അതായത് 30+120/120. ഓക്കെ, ദാറ്റ് ഈസ് 1.25%. ദെൻ മാക്സിമം ഗ്രേഡ് കോമ്പൻസേഷൻ ഈസ് 75/R, അതായത് 75/120, ദാറ്റ് ഈസ് 0.625%. അപ്പൊ ഇതിലെ ചെറിയ വാല്യൂ ഏതാണ്? മാക്സിമം ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് IRC. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 0.625 ആണ്. എത്ര ഉണ്ടായിരുന്നു ആദ്യം? 5% ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണ്? 0.625% ആണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. ഇത്രയായിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ കോമ്പൻസേറ്റഡ് ഗ്രേഡിയന്റ് എത്രയായിരിക്കും? 5 - 0.625, അതായത് 4.375 ആണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 4.375. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കാണുന്നത്. ഇനി നമ്മൾ ഈ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗ്രേഡിയന്റ് 4%ൽ കുറയാൻ പാടില്ല എന്നുമുണ്ട്. കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗ്രേഡിയന്റ് 4%ൽ കൂടിപ്പോവാനും പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ. അതായത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അക്കോർഡിംഗ് ടു IRC ദ ഗ്രേഡ് കോമ്പൻസേഷൻ ഈസ് നോട്ട് നെസസറി ഫോർ ഗ്രേഡിയൻസ് ഫ്ലാറ്റർ ദാൻ 4%. ഓക്കെ,
flatter than 4% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യേണ്ട കാര്യമില്ല. 4% കൂടുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, പ്രോബ്ലം ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തതാണ് നമ്മുടെ സൂപ്പർ എലിവേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു കർവിലൂടെ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ഒരു കർവിലൂടെ വാഹനം മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ഇവിടെയാണ് ഇങ്ങനെ ഒരു കർവാണെന്ന് വിചാരിക്കാം. ഓക്കെ, വാഹനം മൂവ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാലോ ഫിഗറില്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ഈ വാഹനത്തിന് ഉള്ളിലോട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പുറത്തോട്ടും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പുറത്തോട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, പുറത്തോട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ വാഹനം ഈ റോഡിൽ നിന്നും തെന്നി മാറി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്പീഡിൽ വരുന്ന ഒരു വാഹനം ഒരു കർവ് തിരിയുകയാണെങ്കിൽ ആ കർവിൽ എത്തുമ്പോൾ ആ വാഹനത്തിന് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ആ വാഹനത്തിലേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ ലാറ്ററൽ സ്റ്റെബിലിറ്റിനെ അത് എഫക്ട് ചെയ്യും. അതായത് അതിന് പുറത്തോട്ട്, റോഡിൽ നിന്നും പുറത്തോട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റോഡിന്റെ ഔട്ടർ എഡ്ജ്, ഇപ്പൊ ഈ കാണുന്നതാണ് ഔട്ടർ എഡ്ജ് അല്ലെ, ഈ ഔട്ടർ എഡ്ജിനെ വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ഒന്ന് റൈസ് ചെയ്യും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങളത് പലയിടത്തും കണ്ടിട്ടും ഉണ്ടാവും. ഈ ഔട്ടർ എഡ്ജിനെ ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജിനെ ഒന്ന് പൊക്കി കൊടുക്കും. ആ റൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കാന്റ്, CANT, കാന്റ് അല്ലെങ്കിൽ ബാങ്കി. വെൻ ദ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഓൺ എ ഹൊറിസോണ്ടൽ കർവ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട്സ് ഓൺ വെഹിക്കിൾ ഫ്രം ഇൻസൈഡ് ടുവേർഡ്സ് ദി ഔട്ട്സൈഡ് ഓഫ് ദ കർവ് ആൻഡ് ഹെൻസ് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഈസ് എഫക്റ്റഡ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻ ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ പെർമനന്റ് ഈസ് റൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ടർ എഡ്ജ് ഈസ് raised with respect to inner edge. This transverse inclination to the permanent surface is known as super elevation or cant or banding. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് സൂപ്പർ എലിവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഒരു ഹൊറിസോണ്ടൽ കർവിലൂടെ ഫാസ്റ്റ്ലി മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളില് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അതിന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ടർ എഡ്ജിനെ ഒന്ന് പൊക്കി കൊടുക്കും. വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്, ഔട്ടർ എഡ്ജിനെ റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ കാന്റ് എന്ന് പറയുന്നത്. ഈ സൂപ്പർ എലിവേഷൻ നമ്മൾ ഇ എന്നുള്ള ടേം വെച്ചാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇ എന്ന ടേം വെച്ചാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ട ആവശ്യകതയാണ് ടു കൗണ്ടറാക്ട് എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടു ഹെൽപ്പ് എ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ടു നെഗോഷിയേറ്റ് എ കർവ്ഡ് പാത്ത് വിത്തൗട്ട് ഓവർ ടേണിങ് ഓർ സ്കിഡിങ്. ഓവർ ടേണിങ്ങോ സ്കിഡിങ്ങോ ഒന്നുമില്ലാതെ വാഹനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടു എൻഷർ സ്മൂത്ത് ആൻഡ് സേഫ് മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് goods on road. സ്മൂത്ത് ആയിട്ടും അതുപോലെ സേഫ് ആയിട്ടുള്ള മൂവ്മെന്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടു പ്രിവെന്റ് ഡാമേജിങ് എഫക്ട് ഓൺ റോഡ് സർഫസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. ഇംപ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് കാരണമുള്ള ഡാമേജിങ് എഫക്ട് പ്രിവെന്റ് ചെയ്യുന്നതിനും മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂ, കർവിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യണം, ഓവർ ടേണിങ്ങും സ്കിഡിങ്ങും ഉണ്ടാവാൻ പാടില്ല, സ്മൂത്ത് ആൻഡ് സേഫ് ആയിട്ടുള്ള മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, ഡാമേജിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല,
അതുപോലെ കർവിലുള്ള റോഡിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണം. ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പർ എലിവേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിള് ഹൊറിസോണ്ടൽ കർവ് മൂവ് ചെയ്യുമ്പോൾ അതിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും, എന്നിട്ട് അതിന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന്, അതായത് ആ റോഡിൽ നിന്ന് പുറത്തോട്ട് വാഹനം സ്കിഡ് ചെയ്ത് അല്ലെങ്കിൽ ഓവർടേൺ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച്, ഇതാണ് ഇന്നർ എഡ്ജ്, ഈ ഇന്നർ എഡ്ജിനേക്കാളും കുറച്ച് ഹൈറ്റില് ഔട്ടർ എഡ്ജ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഇന്നർ എഡ്ജിനേക്കാളും കുറച്ച് ഹൈറ്റില് നമ്മൾ ഔട്ടർ എഡ്ജിന്, ഈ ഫിഗറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടാവും. ഇതാണ് അതിന്റെ ഇന്നർ എഡ്ജ്, ഓക്കെ. ഇതാണ് അതിന്റെ ഔട്ടർ എഡ്ജ്. അപ്പൊ ഈ ഔട്ടർ എഡ്ജ് കുറച്ച് റൈസ് ചെയ്താൽ ലോറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഔട്ടർ എഡ്ജ് നമ്മളൊന്ന് റൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? സൂപ്പർ എലിവേഷൻ ആണ്. എന്താ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം. ഇവിടെ നിന്നൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിനെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതായത് ഈ വാഹനം ഈ കർവ് തിരിയുമ്പോൾ ഇതുപോലെ റൈസ് കൊടുത്തിട്ടില്ല, അതായത് സൂപ്പർ എലിവേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വാഹനം പുറത്തോട്ട് റോഡിൽ നിന്ന് പുറത്തോട്ട് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കി വെച്ചിരിക്കും, റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മള് സൂപ്പർ എലിവേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൂപ്പർ എലിവേഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണിത്. ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ റോഡ്. അപ്പൊ ഇതാണ് അതിന്റെ ഇന്നർ എഡ്ജ് എം, എൻ എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ എഡ്ജ് ആണ്. അപ്പൊ ഒരു വാഹനം മൂവ് ചെയ്യാണിത്. അപ്പൊ നമ്മൾ ഇത്രയും ഹൈറ്റിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സൂപ്പർ എലിവേഷൻ, ഇ എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഇൻക്ലിനേഷൻ, ട്രാൻസ്വേഴ്സ് ഇൻക്ലിനേഷൻ ആണ് തീറ്റ എന്ന് പറഞ്ഞ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു വാഹനം മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ്, വാഹനത്തിന്റെ വെയിറ്റ് ഇതേപോലെ താഴോട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ഫോഴ്സ് പി ആണെന്ന് വിചാരിക്കുക, അത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെന്ന് വിചാരിക്കാം. ദെൻ നമുക്കിവിടെ ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ ഈ വെയിറ്റിന്റെ കമ്പോണൻസ് ആണ് ഡബ്ല്യു. ഇവിടെ കാണാം ഡബ്ല്യു സൈൻ തീറ്റ, അതുപോലെ ഡബ്ല്യു കോസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഡെറിവേഷൻ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു ആംഗിളും തീറ്റ തന്നെയായിരിക്കും. സോ ഇത് വെയിറ്റിന്റെ രണ്ട് കമ്പോണൻസ് ആണ് ഡബ്ല്യു കോസ് തീറ്റ, അതുപോലെ ഡബ്ല്യു സൈൻ തീറ്റ. ഇനി ഇത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ ഡബ്ല്യു സൈൻ തീറ്റയ്ക്ക് നേരെ ഓപ്പോസ് ചെയ്തുകൊണ്ട് പി കോസ് തീറ്റ ഉണ്ടാവും, താഴോട്ട് പി സൈൻ തീറ്റ. അപ്പൊ പി സൈൻ തീറ്റയും ഡബ്ല്യു കോസ് തീറ്റയും ഒരേ ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പി സൈൻ തീറ്റയും ഡബ്ല്യു കോസ് തീറ്റയും ഒരേ ലൈനിലായിരിക്കും ആക്ട് ചെയ്യുക. ഇനി ഇ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ എലിവേഷൻ റേറ്റ് ആണെന്ന് വിചാരിക്കുക. എസ് എന്ന് പറയുന്നത് പേയ്മെന്റിന്റെ വിഡ്ത്ത്, അതായത് ഈ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ എസ് എന്നുകൊണ്ട്, പേയ്മെന്റിന്റെ വിഡ്ത്ത്, അതാണ് എസ്. ദെൻ പി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമുക്കറിയാം എം ബി സ്ക്വയർ ബൈ ആർ ആണ്, നമുക്കറിയാം എം ബി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വൽ ആണ്? ഇതാണ് നമ്മുടെ ടാൻ തീറ്റ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് ഇ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലെ. അപ്പൊ ഇ ബൈ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എസ്, ഇ ബൈ എസ്. അത് എന്ന് പറയുന്നത് പി ബൈ ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും, പി ബൈ ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ ബൈ എസ് ഈസ് ഈക്വൽ ടു പി ബൈ ഡബ്ല്യു. അതിലെ പി എന്ന് പറയുന്നത് എം ബി സ്ക്വയർ ബൈ ആർ ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞ വെയിറ്റ്, അതായത് എം ഇൻറ്റു ജി. അപ്പൊ ഈ എമ്മും എമ്മും കട്ട് ചെയ്ത് പോകും, ബാക്കി എന്ത് വന്നു? ബി സ്ക്വയർ ബൈ ജി ആർ എന്ന് വന്നു, ബി സ്ക്വയർ ബൈ ജി ആർ. അതായത് ഇ ബൈ എസ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ എന്ന് നമുക്ക് കിട്ടി. ഈ എസ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെന്റിന്റെ വിഡ്ത് ആണ്. അപ്പൊ ഒരു മീറ്റർ യൂണിറ്റ് ലെങ്ത് ഉള്ള വിഡ്ത്ത് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ വരിക? ഇ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ എന്നാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ. ഇനി ഫ്രിക്ഷൻ കൂടെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായി? ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ. ഫ്രിക്ഷൻ കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ. അതിലെ എഫ് എന്ന് പറയുന്നത്
lateral friction coefficient ആണ് അത് സാധാരണ IRC പറഞ്ഞിട്ടുള്ളത് 0.15 ആണ് ഓക്കേ 0.15 അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ e plus f is equal to v square by gr e by s is equal to p by w ആയിരുന്നു p എന്ന് പറയുന്നത് mv square by r divided by w എന്ന് പറയുന്നത് m into g അപ്പോൾ ഈ രണ്ട് m കട്ട് ചെയ്തു പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത് v square by gr എന്ന് കിട്ടിയിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമ്മുടെ സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ e plus f is equal to v square by gr e എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ f എന്ന് പറയുന്നത് lateral friction coefficient v എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ കിലോമീറ്റർ per hour then r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻ മീറ്റേഴ്സ് ഓക്കേ ദെൻ ഇനി നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാണെന്ന് വിചാരിക്കും അപ്പോൾ അതായത് f = 0 ആ ഒരു എലിവേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി e equal to v square by 127 r v square by gr ആയിരുന്നു അല്ലേ v square by gr ആയിരുന്നു അപ്പോൾ അതിലെ g യുടെ വാല്യൂ 9.8 അതുപോലെ v നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അല്ലേ അപ്പോൾ ഇത് 9.81 ആണ് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായി മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത് ട്ടോ കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് g എന്ന് പറയുന്നത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാരണമാണ് നമുക്ക് v സ്ക്വയർ ബൈ 127 r എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ജസ്റ്റ് ഇത്ര മാത്രം ചിന്തിക്കുക ഇനി അതിലെ 75% പ്രാക്ടിക്കൽ കൺസിഡറേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത് അല്ലേ അപ്പൊ 75% സൂപ്പർ എലിവേഷനും എടുക്കുന്നത് അവിടെ ഫ്രിക്ഷൻ ഇല്ല 75% സൂപ്പർ എലിവേഷൻ എടുക്കുന്നെങ്കിൽ നമ്മൾ മാക്സിമം കൊടുക്കുന്ന സൂപ്പർ എലിവേഷൻ അതായത് ഫ്രിക്ഷൻ കുറച്ച് 75% കൂടുതലും ഡിസൈൻ സ്പീഡിന്റെ 75% എടുക്കുന്നത് നമ്മുടെ സൂപ്പർ എലിവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്ന മാക്സിമം സൂപ്പർ എലിവേഷൻ ആണിത് 0.75 വി സ്ക്വയർ ബൈ 127 ആർ അതായത് 75% ഓഫ് ഡിസൈൻ സ്പീഡ് അപ്പോഴാണ് നമുക്ക് വി സ്ക്വയർ ബൈ 225 ആർ എന്ന് കിട്ടുന്നത് ക്ലിയർ ആയോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 225 ആർ അപ്പോൾ എക്സാമിന് ഇത്രയൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് എന്താണ് സൂപ്പർ എലിവേഷൻ എന്ന് പഠിക്കാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഒബ്ജക്റ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ അറിഞ്ഞിരിക്കണം അതുപോലെ സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 ആർ അതിലെ എഫ് കൺസിഡർ ചെയ്യുന്നില്ല ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതുപോലെ കിലോമീറ്റർ പെർ അവറിനെ മാറ്റി അങ്ങനെയാണ് നമുക്ക് ഇ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 ആർ എന്ന് കിട്ടുന്നത് ഇനി ഇതെന്താന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലാതെ ഡിസൈൻ സ്പീഡിന്റെ 75% എടുക്കുന്നുണ്ട് സൂപ്പർ എലിവേഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള മാക്സിമം സൂപ്പർ എലിവേഷൻ ആണിത് ഡിസൈൻ സ്പീഡിന്റെ 75% എടുക്കുന്നുണ്ടെങ്കിൽ ആ മാക്സിമം സൂപ്പർ എലിവേഷൻ ആണ് വി സ്ക്വയർ ബൈ 225 ആർ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പോ എത്രയാണ് നമുക്ക് സൂപ്പർ എലിവേഷനെ പറ്റി പറയാനുള്ളത് ഇനി IRC റെക്കമെൻഡ് ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ എത്രയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് 1:15 ആണ് 1:15 അതായത് 6.7% പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ IRC റെക്കമെൻഡ് ചെയ്യുന്ന മാക്സിമം സൂപ്പർ എലിവേഷൻ ആണ് 1:15 അതായത് 6.7% ദെൻ ഹില്ലി റോഡ് ആണെന്നുണ്ടെങ്കിൽ ഹിൽസ് റോഡ് ആണെന്നുണ്ടെങ്കിൽ 1:10 അതായത് 10% ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് IRC റെക്കമെൻഡ് ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ വാല്യൂസ് ഓക്കെ ഇനി നെക്സ്റ്റ് വൈഡനിങ് ഓഫ് കാരേജ് വേ ആണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാണ് റോഡ് മാർജിൻസ് എന്ന് നോക്കി അതിനുശേഷം നമ്മൾ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നോക്കി ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് നോക്കി അതിനുശേഷം സൂപ്പർ എലിവേഷൻ നോക്കി അല്ലെ ഇത്രയും ഗ്രേഡ് കോമ്പൻസേഷൻ സൂപ്പർ എലിവേഷൻ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് വൈഡനിങ് ഓഫ് കാരേജ് വേ എന്താണെന്ന് നോക്കാനുണ്ടായിരിക്കും ദെൻ ഡിസ്റ്റൻസ് സൈറ്റ് ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാനുണ്ട് അതുപോലെ
നമ്മുടെ ഡ്രെയിനേജ് റോഡ് ഡ്രെയിനേജ് ഇത്രയും കൂടിയാണ് നോക്കാനുള്ളത് അപ്പൊ നമ്മുടെ ഹൈവേ ജിയോമെട്രിക്സ് അവിടെ തീരും പിന്നെ നമുക്ക് കൺസ്ട്രക്ഷന്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നോട്ട് എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്യാട്ടോ താങ്ക് യു.